പിന്നെ നിങ്ങളുടെ കിണറ്റ് പോലാണെങ്കിൽ ഒരു ഭാവം ഏ ഒരു പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു ചെക്കന് അല്ലേ, ശരിക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയോ? അറിയാ. എന്നാ ഞാനൊരു കാര്യ സെഗ്മെന്റ് കൊടുക്കട്ടെ, നമുക്കൊരു കളി കളിക്കാം. പഴംപൊരി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയോ? അറിയാ. ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറയണം. അത് എങ്ങനെയാന്ന് അറിയോ? നിങ്ങൾ അതിൽ വില്ലനല്ലേ? അല്ല മീൻസ് വില്ലനല്ല, ഒരു മാസല്ലേ, ഒരു മാസ സീനല്ലേ. അപ്പൊ അങ്ങനെ കുറച്ച് പാവായിട്ട് പറയാം പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നത്. ഏട്ടൻ കളിച്ച് ഇതുപോലെ പറയാം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? അപ്പൊ ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങള് പാവാണേ, നിങ്ങള് മാസാണ്. രണ്ടാളുടെ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമ്മള് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാ. ഓക്കെ, ഇന്ന് ഞങ്ങൾ പറഞ്ഞോളി പഴംപൊരി എങ്ങനെ ഉണ്ടാക്കും. പാവം പഴംപൊരിക്ക് പാകമായ പഴം എടുത്ത് നീളത്തിലരിയുക, അതിനെ ലെങ്ത് നടുക്ക് വെച്ച് കട്ട് ചെയ്ത് പകുതിയാക്കുക. എന്നിട്ട് അല്പം മൈദമാവും കുറച്ച് വെള്ളവും ചേർത്ത് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് അരിപ്പൊടി അരിപ്പൊടി കൂടി മിക്സ് ചെയ്താൽ കുറച്ചൊരു തരിതരിപ്പും കൂടി കിട്ടും. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കലക്കും. ഇതങ്ങോട്ട് കലക്കുക, കുറച്ച് ഉപ്പും കൂടി വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ചുള്ളി അരിഞ്ഞത് ഇടുക. ആ കാര്യമായിട്ട് ആ എന്നിട്ട് ഇത് മൊത്തത്തിൽ നന്നായിട്ട് കലക്കിയങ്ങോട് വയ്ക്കാം. എന്നിട്ട് ഈ പഴം ഇതിൽ മുക്കി കോരി തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് എടുക്കുക. പഴംപൊരി റെഡി. ആദ്യം പഴം എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് ഉണ്ടാക്കാൻ അവിടെ നിർത്താൻ മതിയോ? ഓൾറെഡി ഉണ്ടാക്കി ചളി പറഞ്ഞു. ഓ, അമൂല്യമായ തമാശകളുടെ കലവറ മാത്രം സമ്മാനിക്കുന്ന ഈ കുട്ടിയെ നമുക്ക് രക്ഷപ്പെടാം. ഇദ്ദേഹം വളരെ ഗുണമേന്മയുള്ള തമാശകൾ മാത്രം സംസാരിക്കുന്ന കുട്ടിയാണ് അല്ലേ? വേണ്ടട്ട പഴംപൊരി ഉണ്ടാക്കാം. ഇത്ര മതി, നെക്സ്റ്റ്. നിങ്ങൾ പറയില്ല അപ്പോ. പിന്നില്ലേ നമ്മളെ ഒരു കുറച്ച്, നമുക്കൊരു ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ത്രൂ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ഫ്രണ്ട്, എൻ്റെ എല്ലാ പ്രൊഡ്യൂസറുടെ. ഏ, അപ്പൊ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. രഹസ്യങ്ങൾ, രഹസ്യങ്ങൾ. അതായത് നിങ്ങളുടെ ഈ സിനിമയുടെ പാക്കപ്പിന്റെ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാരും, പക്ഷെ ഒരാൾ മാത്രം കരഞ്ഞില്ല എന്ന് പറഞ്ഞു. ഏ, അത് ആരെ കരയാണ്ടിരുന്നേ? നിങ്ങള് വിഷ്ണുടെ കരഞ്ഞില്ല എന്ന് പറഞ്ഞു. ഏ, നിങ്ങളൊക്കെ നല്ല കരച്ചിലായിരുന്നു. ഏ, ശരിക്കും അവൻ കരയേണ്ടതൊക്കെ കൈപൊള്ളിയപ്പോ കരഞ്ഞു തീർത്താൻ. അല്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൈപൊള്ളിയിലേക്ക് വരട്ടോ. വിഷ്ണു, തങ്ങൾക്ക് എന്താ കരച്ചിൽ വരാണ്ടിരുന്ന ആ സമയത്ത്? ഒരു ഫ്രെയിമിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അല്ല, അവിടെ നമ്മൾ, അതായത് നിങ്ങളുടെ പാർട്ടിയുടെ, അല്ല പാർട്ടി അല്ല, ലാസ്റ്റ് പാക്കപ്പ് ആയ സ്റ്റേജിൽ നമ്മൾ സംസാരിച്ച് ഞാൻ ഊട്ടി കാരവണിലേക്ക് പോയി. എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനുണ്ടായി, കാരണം എൻ്റെ കൈ മൊത്തം പൊള്ളിയിട്ട് അതിൻ്റെ മീതെ കവർ ചെയ്ത് മേക്കപ്പ് ചെയ്തേക്കുക. അത് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നേരത്തെ റിമൂവ് ചെയ്യണം, ഉണങ്ങണ്ടേ. ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു വിളക്ക് തിളച്ച എണ്ണയായിരുന്നു വിളക്കിൽ, ആ വിളക്ക് കയ്യിലേക്ക് വന്നപ്പോൾ അതിലെ എണ്ണ തുളുമ്പിയതാണ്, രണ്ട് കയ്യിലേക്ക് മറിഞ്ഞു വീണു. അങ്ങനെ പൊള്ളിയതാണ്. എന്നിട്ട് ഒരു 20 ദിവസം ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഷൂട്ട് തുടങ്ങിയത്. പക്ഷെ എന്നാലും പടം തീരുമ്പോഴും ഇത് ഉണങ്ങിയിട്ടില്ല. ആ ഷോട്ടിൻ്റെ സമയത്ത് മരുന്ന് മൊത്തം മാറ്റിയിട്ട് മേക്കപ്പ് കവർ ചെയ്ത് എന്നിട്ട് പെട്ടെന്ന് ഷോട്ട് എടുക്കും. എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇത് മാറ്റിയിട്ട് പിന്നെ മരുന്നിടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്ലൈമാക്സിലെ പോർഷൻ ഷൂട്ട് ചെയ്തിട്ടാണ് പാക്കപ്പിൻ്റെ അന്ന് തീരുന്നത്. അപ്പം അന്ന് പടം കണ്ടു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ, അന്ന് ഇച്ചിരി ഹെവി മേക്കപ്പാണ് കഴിക്കുക, കാരണം ഇത്രയും പൊള്ളിയേക്കണേ കൊണ്ട്. അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ വേഗം ഇത് പാക്കപ്പിൻ്റെ സംസാരിച്ച് നേരെ പാക്കപ്പായിട്ട് അവിടെ ആ സ്റ്റേജിൽ സംസാരിച്ച് അപ്പം തന്നെ ഞാൻ കൈയിൻ്റെ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടിയിലേക്ക് പോവായിരുന്നു. അത് 1 അവറോളം വേണം ഇത് മൊത്തം റിമൂവ് ചെയ്യാനായിട്ട്. ഈ 1 അവർ കഴിഞ്ഞ് കരയാൻ റെഡി ആയിട്ട് ഞാൻ വന്നപ്പോൾ എല്ലാവരും പോയി.